السلام عليكم ورحمة الله وبركاته. الحمد لله العلي الجليل والصلاة والسلام على نبيه الكريم الجميل وعلى آله وصحابه ذوي الفضل الجزيل. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا روح كل ولي الله خذ بيدي سلطان كل يقاطي بالعلي الصمد. ബഹുമാന്യ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും കുടുംബങ്ങളെയും മറ്റ് ബന്ധപ്പെട്ടവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഒരു ആത്മീയ ഗുരുവിനെ തേടുമ്പോഴുള്ള സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കണം, എന്ത് ചെയ്യണമെന്നൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കിയത്. ഇനി അതിനോടനുബന്ധമായി തന്നെ ഒരു ശേഖനെ തേടുന്നതിലുള്ള പരിശ്രമത്തെ സംബന്ധിച്ചും മറ്റ് മാർഗങ്ങളെ സംബന്ധിച്ചും മഹാരഥന്മാർ നമുക്ക് പറഞ്ഞു തന്നത് എന്താണെന്ന് മനസ്സിലാക്കാം. നജ്തഹിദു ഫി ത്വലബി ബി ഖദ്റിൽ ഇംഖാൻ, കഴിവിൻ്റെ പരമാവധി ഒരു ശേഖനെ തേടുന്നതിൽ നാം പരിശ്രമിക്കണം, അധ്വാനിക്കണം. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മടി പിടിച്ച് ചടഞ്ഞിരിക്കാൻ പാടില്ല. ലൈലത്തുൽ ഖദ്റിനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസം ഇജാബത്തിൻ്റെ ഒരു സമയമുണ്ട് എന്ന സമയത്തേക്ക് തേടിയിട്ട് നമ്മൾ ദുആരക്കലുണ്ട്. ഇതൊന്നും നമ്മുടെ മുന്നിൽ വന്ന് നിൽപ്പില്ല, ഒക്കെ തേടിപ്പിടിക്കാനാണ് നമ്മളുടെ കൽപ്പന. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നവർ അല്ലേ. നോക്കൂ, മഹാനരായ സയ്യിദി അശ്ശൈഖ് ഇബ്നു അതായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു അവിടെ നിൻ്റെ ഉൻവാനു തൗഫീഖ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം. ഈ തൊരീഖിൻ്റെ ആളുകൾ, അവർ ലോകത്ത് റമളാൻ മാസത്തിൽ ഖദറിൻ്റെ രാത്രി മറഞ്ഞതുപോലെ മറഞ്ഞവരാണ്. ഔലിയാക്കളും മറഞ്ഞവരും അല്ലാത്തവരെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ. മാരിഫത്തുൽ ഔലിയിനെ അറിയലെന്ന ആ ഭാഗത്ത് ശരിക്ക് വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ സാധാരണഗതിയിൽ മശായിഖന്മാരെ കണ്ടെത്തിക്കുക എന്നുള്ളത് സാധ്യമല്ല എന്ന് തന്നെയാണ് മഹാന്മാരൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് അവരെ കിട്ടുന്നതിന് അതിൻ്റേതായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അധ്വാനിക്കേണ്ടി വരും, അന്വേഷിക്കേണ്ടി വരും. അതുപോലെ വെള്ളിയാഴ്ച ദിവസം ഒരു ഇജാബത്തിൻ്റെ സമയമുണ്ട്, മറുപടി ദുആ ചെയ്താൽ മറുപടി കിട്ടുന്ന സമയമുണ്ട്, അത് മറഞ്ഞതുപോലെ. എന്തിനു വേണ്ടിയത്? അത് ഇത് ആഗ്രഹിക്കുന്നവൻ, തേടുന്നവൻ കഴിവിൻ്റെ പരമാവധി ആ തേട്ടത്തിൽ പരിശ്രമിക്കാനും അധ്വാനിക്കാനും അതുവഴി ഒരുപാട് ഗുണങ്ങൾ നേടാനും വേണ്ടിയാണ്. അല്ലെങ്കിൽ പിന്നെ ലൈലത്തുൽ ഖദ്ർ റമളാനിലെ ഇന്നരാവാണെന്ന് അങ്ങ് അറിയിച്ചാൽ മതിയായിരുന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ അറിയിച്ചു കൊടുത്തിട്ട് രണ്ടുപേര് തമ്മിൽ ചണ്ട കൂടൽ നിമിത്തമായി അതിനെ എന്താക്കി മറപ്പിച്ച് വെച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? പക്ഷെ നമ്മൾ ഭയങ്കര മിടുക്കന്മാരാണല്ലോ അല്ലേ. അവസാനത്തെ പത്തിൽ ഒറ്റയിട്ട രാവുകളെങ്കിലും പ്രതീക്ഷിക്കണ, റമളാൻ മുഴുവനും പ്രതീക്ഷിക്കുക. ഇനി ഏറ്റവും കൂടുതൽ അവസാനത്തെ പത്തിലെങ്കിലും ഒറ്റ രാവുകളിൽ, പക്ഷെ അതിലും നമ്മൾ എന്താ മിടുക്കന്മാരാകുക. അള്ളാഹിനെക്കാട്ടിയും റസൂലിനെക്കാട്ടിയും നമുക്ക് പറയാൻ ന്യായങ്ങളും മുദ്രണികളൊക്കെ ഉണ്ടാവും, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അള്ളാഹിൻ്റെ കാരുണ്യം പ്രതിഫലമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ അവസാനത്തെ പത്തിലെ ഒറ്റ രാവുകളിലെങ്കിലും 21, 23, 25, 27, 29 ആ രാവുകളിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണ്ടേ, സജീവമായിട്ട് അധ്വാനിക്കണ്ടേ. ഇത് നമ്മളൊരു രാവ് അങ്ങ് നിശ്ചയിക്കുകയാണ്. അതിൽ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ആക്കിയിട്ടുണ്ട്. അനുഭവിച്ചവർ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ അനുഭവത്തിനനുസരിച്ച് പറഞ്ഞിട്ടുണ്ടാവും. എല്ലാ വർഷവും ഇപ്പം 27-ാം തന്നെ ആകണമെന്നുണ്ടോ? അല്ലുണ്ടോ? പിന്നെ ഒരു സമാധാനം, അന്നെങ്കിലും എന്ത് ഒരു രാവെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടല്ലോ, അധ്വാനിക്കുന്നുണ്ടല്ലോ, കർമ്മങ്ങൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ എന്നൊരു സമാധാനം എന്നതല്ലാതെ അള്ളാഹു നമ്മളിൽ നിന്ന് കൂടുതൽ അധ്വാനവും നിഷ്കളങ്കമായ കർമ്മങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, ഈ രീതിയിൽ സംവിധാനം ചെയ്യുക. പക്ഷെ അവിടെയും നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ മിടുക്ക് കാണിക്കുക. അപ്പം അതൊന്നും അത്ര ശരിയായ നടപടിയല്ല എന്നാണ്
മനസ്സിലാവുന്നു. ഇരിക്കട്ടെ, പറഞ്ഞു വന്നപ്പോൾ അതിലേക്ക് പോയി. അപ്പോൾ ഇതുപോലെ എന്താണ് കിട്ടണവരെ നമ്മളെന്ത് ചെയ്യുക, നമുക്ക് ആ പരമാവധി അധ്വാനിക്കാനും പരിശ്രമിക്കുവാനുമാണ് ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നത്. ഫൈനമൻ ജദ്ദ വജത, ആരധ്വാനിക്കുന്നു അവനെന്ത് ചെയ്യും, എത്തിക്കും, അവന് കിട്ടുക തന്നെ ചെയ്യും. വമൻ ഖറഅൽ ബാബ വലജ, ആര് വാതിൽ മുട്ടി തുറക്കുന്നു അവനതിലൂടെ പ്രവേശിക്കും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു വന്നിട്ട് മഹാനവറുകൾ പറയുന്നു, ഫജ്തഹിദ് വസ്ദുഖ് ഫി ത്വലബി തജിദുൽ മത്ലൂബ, മോനെ നീ പരിശ്രമിക്കുക, നീ വഴിയിൽ ഒരു ശേഖനെ തേടുന്ന വിഷയത്തിൽ അങ്ങേറ്റം അധ്വാനിക്കുക, പരിശ്രമിക്കുക, നിൻ്റെ തേട്ടത്തിൽ നീ സത്യവാനാകണം. സത്യസന്ധതയോടുകൂടെയുള്ള തേട്ടമാണ് എല്ലാവർക്കും പറയാനുള്ളത് തന്നെ. ഉഡായ്പ് പറ്റൂല, കളങ്കം പറ്റൂല, കള്ളത്തരം പറ്റൂല, അതിലെന്ത് വേണം, സത്യസന്ധമായ നേട്ടമായിരിക്കണം. എന്നാൽ തജീദിൽ മത്ലൂബ, നിൻ്റെ ലക്ഷ്യം നീ എത്തിച്ചിരിക്കും. നിൻ്റെ ലക്ഷ്യം എന്താ, നിൻ്റെ ആത്മീയ കറകളെ, ഹൃദയ രോഗങ്ങളെ ചികിത്സിച്ച് ശുദ്ധീകരിച്ച് അള്ളാഹുവിൻ്റെ മാരിഫത്ത് കൊണ്ട് പ്രകാശിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക. അതിന് പറ്റിയ ഒരു ആത്മീയ വഴികാട്ടിയ മുറബ്ബിയ ശൈഖാണ് നിൻ്റെ ലക്ഷ്യം. ആ ശൈഖനെ കിട്ടണമെങ്കിൽ ഈ രീതിയിൽ എന്ത് ചെയ്യണം, നീ അധ്വാനിക്കണമെന്നാണ് മഹാനവകൾ നമ്മെ പഠിപ്പിക്കുന്നത്. തീർന്നില്ല, തുടരുന്നു. വസ്തഇൻ അലാ ദാലിക തോലബി, ആ തേട്ടത്തിന് നീ സഹായം തേടുക. ബി മദദി അല്ലാമിൽ ഉയൂബ്, രാജാധിരാജനായ എല്ലാ അതീന്ദ്രിയങ്ങളും അറിയുന്നവനായ അള്ളാഹുവിൻ്റെ സഹായം, ആ മദദ് കൊണ്ട് നീ എന്ത് ചെയ്യുക, സഹായം വർത്തിക്കുകയും ചെയ്യുക. കാരണം ഫിന്നൽ ഫറലാ യഹസുലുല്ലാ ബി മുജറദി ഫളി, ഏത് കാരണങ്ങളിലൂടെയാണ് നിന്നെ ഒരു ശൈഖിൻ്റെ വക്കലേക്ക് എത്തിക്കുന്നതെങ്കിലും വിജയം അള്ളാഹുവിൻ്റെ ആ തനിച്ച ഔദാര്യം കൊണ്ടല്ലാതെ കിട്ടൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് അള്ളാഹിനോട് സഹായം തേടിയിട്ട് നീ ഈ രീതിയിൽ സത്യസന്ധമായിട്ട് അങ്ങേയറ്റം അധ്വാനിക്കുക, എന്നാൽ നീ ലക്ഷ്യം നേടുന്നതാണ്. അങ്ങനെ ഇത് ഔസല കയ്യിലെ ശേഖി, ഒരു ശേഖിലേക്ക് അള്ളാഹു നിന്നെ എത്തിച്ചാൽ ഫക്കത് ഔസല കയ്യിലെ അള്ളാഹിലേക്ക് എത്തിച്ചു തന്നെയാണ് അത്. അതിൻ്റെ മാമ്പർ കമാ കുൽത്തുഫിൽ ഹക്കമി ഇബ്നു തആല സിക്കന്ദർ പറയുക, ഞാൻ ഹക്കമിൽ പറഞ്ഞതിന് മുമ്പ് നമ്മൾ ഇദ്ദറിനെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, സുബ്ഹാന മൻ ലം യജ്അലി ദലീല അലാ ഔലിയാഇഹി ഇല്ലാ മിൻ നഹ്സ് ദലീലു അലൈ വലം യുസ്ലി ഇലൈഹിം ഇല്ലാ മൻ അറാദ അൻ യുസ്ലി ഇലൈഹി. അള്ളാഹുവിലേക്കുള്ള ദലീൽ എന്ന നിലക്ക് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ ദലീലാക്കിയത്. ഔലിയാക്കൾക്കുള്ള ദലീൽ അള്ളാഹിലേക്കുള്ള ദലീൽ, ഔലിയാക്കന്മാരിലേക്കത്തൽ അള്ളാഹിലേക്കുള്ള എത്തല. അള്ളാഹിലേക്ക് എത്തിക്കാൻ അള്ളാഹ് ഉദ്ദേശിച്ചവരെ മാത്രമേ അള്ളാഹ് എന്ത് ചെയ്യുള്ളൂ, ഈ മശായിഖിലേക്ക് എത്തിക്കുകയുള്ളൂ എന്നൊക്കെയാണ് എൻ്റെ ആശയങ്ങൾ. തിരിഞ്ഞോ. അപ്പോൾ സത്യസന്ധമായ അധ്വാനം, പരിശ്രമം, അത് നമുക്ക് ഈ വിഷയത്തിൽ അനിവാര്യമാണ് എന്ന് ആര്, മഹാനരായ ഇബ്നു തഹല സിക്കന്ദരി വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.